എല്ലാവർക്കും അമ്മാസ് രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ചിക്കൻ ഡിഷാണ്. നല്ല അടിപൊളിയൊരു ചിക്കൻ ഡിഷുമായിട്ടാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഡിഷാണിത്. ഇതിൻ്റെ പേര് ചിക്കൻ ചോപ്സ് എന്നാണ്, ചിക്കൻ ചോപ്സ് മസാല എന്നാണ്. മസാല ചോപ്സ് എന്ന് എന്ത് വേണമെങ്കിൽ പറയാം. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. അത് ചിക്കൻ മാരിനേറ്റ് ചെയ്യോ ഒന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഒരു ഗസ്റ്റൊക്കെ വരുമ്പം പെട്ടെന്ന് നമുക്ക് ചപ്പാത്തിക്കോ സ്റ്റാർട്ടറായിട്ടോ എങ്ങനെ വേണേൽ കൊടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടത്, മെയിനായിട്ട് വേണ്ടത് സവാളയാണ്. കൂടുതലായിട്ട് സവാള വേണം, അതായത് ഏകദേശം 5 സവാള, 1/2 കിലോ ചിക്കൻ വേണം. അതാണ് മെയിനായിട്ടുള്ളത്. ബാക്കിയൊക്കെ തക്കാളിയൊന്നും വേണ്ട, സവാളയിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിക്കളയാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചിട്ടുണ്ട്, നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ ഏകദേശം ഒരു 5 വലിയ മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, കൊത്തി അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. സവാള ചേർത്ത് കൊത്തി അരിഞ്ഞതാണ്, നീളത്തിൽ അരിഞ്ഞതല്ല. കാരണം അത് സവാള അതിനകത്ത് നമുക്ക് കാണാൻ പറ്റില്ല ചിക്കനകത്ത്, അതുപോലെ വേണം നമുക്കത് വഴട്ടിയെടുക്കാൻ. അതുകൊണ്ടാണ് അത് കൊത്തി അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കൊത്തി അരിഞ്ഞ ഒരു 5 സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. 5 സവാളയും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, അത് മറന്നുപോലെ നീളത്തിൽ അരിഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ ഉണ്ടാവും. ഇത് കാണാൻ പാടില്ലാത്ത രീതിയിൽ വേണം നമുക്കത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ സവാളയൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം, എണ്ണയൊക്കെ ഒന്ന് പിടിക്കട്ടെ. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം, കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് വേണം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴന്നെടുക്കാൻ പറ്റും. ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ചേർക്കണം, നമ്മൾ പിന്നെ വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ എത്ര ഉപ്പാണോ ഇടാൻ വേണ്ടത് അത് നമ്മൾ ആ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണമെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി ലാസ്റ്റ്. ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട്, സവാളയുടെ കളറൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഉണ്ട്, പച്ചമുളക് 1 പച്ചമുളക്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല സ്പൈസിയാണിത്. അപ്പം അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് സവാള വഴറ്റിയെടുക്കേണ്ട, ഒരു കളർ മാറിയാൽ മതി. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഏകദേശം ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. 1/2 കിലോയ്ക്കാണ് 5 സവാള പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് സവാള കൂട്ടിക്കൊള്ളുക, ചിക്കൻ്റെ അളവ് കൂടുന്നതനുസരിച്ചിട്ട്. അപ്പം അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്ത് സവാളയ്ക്കകത്ത് കിടന്നാണ് ഇത് വെന്തെടുക്കുന്നത്. വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ഫുള്ളിൽ വെച്ചിട്ട്, സ്റ്റൗ ഒന്ന് ഫുള്ളിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് ചിക്കൻ്റെ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറായി വരും കണ്ടോ. അതുപോലെ കളറായി വരുന്ന സമയത്ത് വേണം നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം മസാലകൾ ചേർക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. നല്ല എരിയുണ്ടായിരുന്നു ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം. കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയും ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂണോളം ഗരം മസാലയുണ്ട്, 1/2 സ്പൂൺ കുരുമുളക് പൊടിയുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് മസാലയായിട്ട് ചേരുന്നത്, വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. നന്നായിട്ട് ചിക്കനിൽ പിടിച്ച് അത്രയും നേരം ഇളക്കണം. അത് സിമ്മിലിട്ട് തന്നെ വേണം ഇളക്ക എടുക്കാനായിട്ട്. ഫുള്ളിൽ ആക്കുന്നത് സിമ്മിലേക്ക് ആക്കണം, മസാല ചേർക്കുമ്പോൾ സിമ്മിലേക്ക് ആക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 15 മിനിറ്റോളം ആ ചിക്കൻ വേവുന്ന അതിൻ്റെ വെള്ളത്തിൽ കിടന്ന് വെന്തോളും. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് ഇത് കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, വെള്ളം ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ലിഡ് എടുത്തപ്പം അതിലേക്ക് ഞാനൊരു പകുതി നാരങ്ങയുടെ നീര്, ഏകദേശം 2 സ്പൂൺ നാരങ്ങാ നീര് കൂടെ ചേർത്ത് കൊടുത്തു. ഇനി വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചൊരു 2-3 മിനിറ്റും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മളൊരു സ്റ്റാർട്ടർ പോലെ ചപ്പാത്തിക്കൊക്കെ കഴിക്കാവുന്ന പോലെയാണ് എടുത്തത്, അതുകൊണ്ട് ഇന്ന് ഡ്രൈ ആക്കി എടുത്തത്. അപ്പോൾ ഒന്നുകൂടെ അടച്ച് വെച്ചൊരു 2-3 മിനിറ്റും കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്തെടുക്കണം ചിക്കൻ. വേറെ മാരിനേറ്റ് ചെയ്യുന്ന ഒന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മസാല ചോപ്സ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി സ്പൈസി ഒരു ഐറ്റമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനിയൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാം റെഡിയായി. ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കണം. നല്ല മല്ലിയിലയുടെ ടേസ്റ്റിനൊക്കെ ഒരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെ വരും, നല്ല മണമൊക്കെ വരുന്നതാണ്, നല്ല വാസനയൊക്കെ ഉണ്ടാവും അത് ചേർക്കുമ്പോൾ. അപ്പോൾ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തോളുക. എന്നിട്ട് നമുക്കൊരു ഡിഷിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. നമ്മുടെ ചിക്കൻ മസാല ചോപ്സ് റെഡി ആയിട്ടുണ്ട്.
സെർവ് ചെയ്യാം. നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളി സ്പൈസി ചിക്കൻ മസാലയാണ്, നല്ല മസാലയാണ് അതിൻ്റെ. അതിൻ്റെ ഗ്രേവി ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ ഗ്രേവിക്ക് തന്നെ. അപ്പം റെഡിയായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് ഒരു ആകെ വേവുന്ന ഒരു സമയം മാത്രമേ നമ്മൾ എടുത്തുള്ളൂ, അല്ലാതെ ഇതിന് ഒന്നും ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. പെട്ടെന്ന് ഒരുപാട് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് കഴിയാൻ പറ്റി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. അടുത്തൊരു അടിപൊളി ഐറ്റവുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. ബൈ ബൈ.